ഇനി നമ്മൾ പറയുന്നത് അവസാനത്തെ യൂണിറ്റ് ആണ്. അത് യൂണിറ്റ് 4 ആണ്, കാഴ്ചപ്പാട്. ജീവിതത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും ചുറ്റുപാടിനെ കുറിച്ചും നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കലാണ് ഈ ഒരു യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഭൂമുഖത്തെ ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യനെങ്കിലും അവൻ്റെ ജീവിതം വളരെ സങ്കീർണമാണ്. പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും രോഗമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളടക്കമുള്ള കുറേ പ്രശ്നങ്ങളും മാനസികവും ശാരീരികവും സാമ്പത്തികവും സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നുണ്ട് എങ്കിലും അത് ആ സമയത്ത് അവൻ എന്ത് ചെയ്യണം, അതിനുള്ള ഉത്തരം നമുക്ക് മുന്നേ കഴിഞ്ഞു പോയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ മഹാന്മാരായിട്ടുള്ള മഹാരഥന്മാരുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങളും അവരുടെ ജീവിതം കണ്ട് അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുകയും ഒപ്പം ആത്മവിശ്വാസവും നമ്മുടെ രവിയൊക്കെ ചെയ്തതുപോലെ കൃത്യമായ ഒരു ആത്മവിശ്വാസവും മനോധൈര്യവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്നുള്ള ഒരു ഉത്ബോധനം നൽകുന്ന കാഴ്ചപ്പാടുണ്ടാകുന്ന രചനകളാണ് ഈ 3 രചനകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഒന്നാമത്തതൊരു കവിതയാണ്, മനുഷ്യ പുരോഗതിക്ക് സമൂഹ നന്മക്ക് എന്ത് വേണം, ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. അതിൽ ഉത്ബോധനത്തിൽ പറയുന്നത് പരാജയപ്പെട്ടാലും അത് സ്വാഭാവികമാണ്, തോൽവി ജീവിതം എന്ന് പറയുന്നത് ഒരു ജീവിതപ്പോരിൽ പരാജയപ്പെട്ടാലും ദുഃഖിതരാകരുത്, മുന്നോട്ട് പോകുക എന്നാണ് ആ കവിതയിലൂടെ പറയുന്നത്. സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം, ജീവിതം ഒരു യുദ്ധമാണ്, അതിൽ ചിലപ്പോൾ തോറ്റു പോയാലും കിടക്കാതെ അവിടെ പരാജയപ്പെട്ടെടുത്ത് വീണ്ടെടുത്ത് കിടക്കാതെ എഴുന്നേറ്റ് നിന്ന് വീണ്ടും പൊരുതാനാണ് പറയുന്നത്. ഇനി പൊരുതി തോറ്റാലും പൊരുതി തോറ്റു എന്നല്ലേ ഉള്ളൂ, ധീരന്മാർ തോൽവി ഉണ്ടാകാം, പോരിലും തോൽക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് നമ്മുടെ മഹാകവി ഉള്ളൂരിൻ്റെ ഉത്ബോധനം എന്ന് പറയുന്ന കവിത. പരാജയത്തിലും തളരാതെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു പ്രചോദനമാണത്. ഇനി സ്ത്രീക്കും പുരുഷനും കുടുംബത്തിലും സമൂഹത്തിലും ഒരേ പങ്കാളിത്തമാണുള്ളത് എന്നും സ്ത്രീ ആയതിൻ്റെ പേരിൽ അവളുടെ മേൽ കടമകൾ അടിച്ചേൽപ്പിക്കരുത് എന്നും അവൾക്കും സ്വാതന്ത്ര്യവും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ആശയം പറയുന്നതാണ് ഗ്രേസി എന്ന എഴുത്തുകാരിയുടെ ഗൗളിജന്മ എന്ന് പറയുന്ന കഥ. ഇനി ഏറ്റവും അവസാനം വരുന്നതാകട്ടെ നമുക്ക് ഒരു കൃത്യമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നതാണ്, പ്രകൃതി സംരക്ഷണം. കൃഷി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും നട്ടലായ ഒരു കാര്യം, ഭക്ഷണമാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം. വിശപ്പുണ്ടാകുമ്പോൾ മനുഷ്യന് ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രശ്നങ്ങൾ വേറെ ഒന്നും ഉണ്ടാവില്ല. വിശപ്പ് ശമിപ്പിക്കുമ്പോഴാണ് അവന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഈ ഒരു ലാഭചിന്ത വന്നതിന് ശേഷം കൃഷിയിൽ നിന്നുള്ള അവൻ്റെ ശ്രദ്ധ മാറുകയും കൃഷിയിലുടനീളം അവൻ രാസവളമടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മണ്ണിനെ നശിപ്പിക്കുകയും അതിന് പകരം ജൈവ കൃഷിയിലേക്ക് വരാനും പ്രകൃതിക്ക് അനുയോജ്യമായ കൃഷിരീതിയും കൃഷി ഇനങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ജൈവ കൃഷി എന്ന് പറയുന്ന ഒരു പാഠഭാഗവും കൂടി ചേർന്നതാണ് നമ്മുടെ ഈ യൂണിറ്റ് 1 പാഠഭാഗത്തേക്ക് വരാം. ഉദ്ബോധനം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എന്ന മഹാകവി ഉള്ളൂർ പറയുന്നത്, നമുക്കറിയാം മലയാള കവിതയിൽ ആധുനിക കവിത്രയം വന്നിരുന്ന കാലഘട്ടം അഥവാ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന 3 പേർ ചേർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നമായ കാലഘട്ടമായിരുന്നു അത്. അത് നമുക്കറിയാം കുമാരനാശാനിലൂടെ കാൽപ്പനിക പ്രസ്ഥാനം എന്ന് പറയുന്ന മനോഹരമായ പ്രസ്ഥാനം ഉണ്ടാകുന്നു, ഉള്ളൂരിലൂടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ സൗന്ദര്യം കാണുന്നു, വള്ളത്തോളിലാകട്ടെ നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ അലയൊലികളും നമുക്ക് കാണാൻ കഴിയുന്നു. ഏതായാലും അക്കാലത്ത് സമൂഹ ജീവിതത്തിൽ ഒരു വലിയ അടയാളപ്പെടുത്തൽ കവിതയിൽ ഉണ്ടായിരുന്നു. ഉള്ളൂർ പൊതുവെ പ്രൗഢിയുള്ള സംസ്കൃതമൊക്കെ കലർന്ന നല്ല ഉജ്ജ്വലമായ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പണ്ഡിതർക്കും അനുയോജ്യമായ രീതിയിൽ എഴുതുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അല്ലെ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യം എന്നാണ് പറയുന്നത് തന്നെ, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ലളിതമായൊരു കവിതയാണിത്, വ്യത്യാസമുള്ളൊരു കവിതയാണിത്. ഇതിൽ ജീവിതത്തിൽ സാമൂഹിക മുന്നേറ്റത്തിലും ജീവിതത്തിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾ തോറ്റുപോയാലും തോൽക്കരുത് എന്ന് പറയുന്ന ആഹ്വാനമാണിത്. ജീവിതത്തിൽ ജയപരാജയങ്ങൾ സാധാരണമാണ്, പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്നുള്ളത് ഓർക്കുക. പരാജയം സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങുമ്പോൾ തോറ്റുപോയാൽ അതോടുകൂടി സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് കുത്തിയിരിക്കാതെ എഴുന്നേൽക്കുക, അല്ലേ താടിക്ക് കൈ കുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പിട്ട് മിഴിമങ്ങി പാദങ്ങൾ കുഴഞ്ഞു നിൽക്കുന്നവരോട് കവി പറയാണ്, നട്ടല് വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാനെ, നട്ടല് വളക്കരുത്, അഭിമാനത്തോടെ ആദർശത്തോടെ ആവേശത്തോടെ നീ മുന്നോട്ട് കുതിക്കുക എന്നാണ് പറയുന്നത്. പരാജയത്തിൽ നിരാശ പൂണ്ട് നിൽക്കരുത്, അവർക്ക് മുന്നോട്ട് വരാം എന്ന് പറയുന്ന ആത്മവിശ്വാസമുള്ള കവിതയാണിത്. അത് ഒരു ഔഷധമാണ്, പരാജയപ്പെട്ടവർക്കുള്ള ഒരു മരുന്നാണ് എന്നുള്ളത് ഓർക്കുക. പരാജയത്തെ ചിലർ കളിയാക്കാറുണ്ട്, അത് അവരെ കൂടുതൽ നിരാശയിലെത്തിക്കും. ആ സമയത്ത് നല്ല ചിന്തയാണ്, ശുഭചിന്തയാണ് യോദ്ധാക്കൾക്ക് യുദ്ധത്തിന് ഏർപ്പെടുന്നവർക്ക് വേണ്ടത് എന്ന് പറയണം. പരാജയപ്പെടുന്നവർക്ക് ഒരു മരുന്നാണ് ഈ കവിത എന്ന് പറയുന്ന രീതിയിൽ നമുക്കിതിനെ കണക്കാക്കാം. അതാണ് ഈ പറഞ്ഞ കവിതയുടെ പ്രാധാന്യം. ഇനി അടുത്തത് ഗൗളി ജന്മം. ഒരു പക്ഷേ ഈ ഒരു സെക്കൻഡ് ഇയറിൽ അഥവാ +2 വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം ഇത് തന്നെയാണ്, ഗൗളി ജന്മം എന്ന് പറയുന്നത് മലയാളത്തിൽ. കാരണം ഒരു കുറച്ചുകൂടി പുതിയ ഒരു കാഴ്ചപ്പാടിനെ കൊണ്ടുവരുന്നു, സ്ത്രീപക്ഷ കാഴ്ചപ്പാട്, സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ആകത്തുക വരുന്നത്. ഗൗളി അല്ലേ, ഇതിലൊരു ഗൗളി ഉണ്ട്. ഗൗളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പല്ലിയുണ്ട്, ഒരു ആൺപല്ലി ഒരു പെൺപല്ലിയുണ്ട്. അവർ രണ്ടുപേരും ആശുപത്രിയിലാണ് ജീവിക്കുന്നത്. അവിടെ നടക്കുന്ന സംഭവവികാസങ്ങളും അവർ നടക്കുന്ന സംഭാഷണങ്ങളും ഒക്കെയാണ് ഈ കഥയുടെ ഒരു ആകത്തുക എന്നുള്ളത് ഓർക്കുക. നഗരത്തിലെ പ്രസിദ്ധമായ ആശുപത്രിയിലാണ് അവർ ആൺ ഗൗളിയും പെൺഗൗളിയും ജീവിക്കുന്നത്. പൊതുവെ ആശുപത്രിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സാധാരണ പറയാറുണ്ട്, ഗൗളിക്കൊരു വിചാരമുണ്ട്, പല്ലിയുടെ വിചാരം താനാണ് ആ
ആശുപത്രി ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്. ആ ഒരു ബോധമുള്ള പുരുഷനെയാണ് ആൺപല്ലിയാണ് നമ്മൾ കാണുന്നത്. ആൺപല്ലി പല സമയത്തും പല വിഷയങ്ങളെക്കുറിച്ചും വലിയ ആവേശത്തോടു കൂടിയും വലിയ ചിന്തകനായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പെൺപല്ലിക്ക് അത്ഭുതം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര അറിവ് കിട്ടിയതെന്ന്? പൊതുവെ സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ് എന്നും പുരുഷന് ബുദ്ധി കൂടുതലാണെന്നുള്ള ഒരു അബദ്ധധാരണ, തെറ്റായ ധാരണ പുരുഷന്മാർക്കിടയിലുണ്ട്. അത് വലിയ സംഭവമായിട്ട് കൊണ്ടു നടക്കുന്ന പുരുഷന്റെ തന്നെ പ്രതിനിധിയാണ് ഇതിലെ ആൺകൗളി എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അതുപോലെ ആൺകൗളി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പെൺകൗളി ചിലക്കുമ്പോൾ സമയത്ത് മനുഷ്യൻ എത്ര പുരോഗമിച്ചാലും അവന് ഗൗളിയുടെ ചിലക്കിൽ എന്തോ അത്ഭുതം, ഒരു ദുഷകനവും അപശകനവും സത്യം ചില പറയണല്ലോ. നമ്മളെന്തോ കാര്യം പറയുമ്പോൾ, എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് പല്ലി ചിലച്ചു കഴിഞ്ഞാൽ ആ ശരിയാണെന്ന് പറയുന്നത്, അങ്ങനെ അത്ര അന്ധവിശ്വാസങ്ങളാണ് മനുഷ്യൻ ഈ പുരോഗമന കാലഘട്ടത്തിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അല്ലേ, ഓസ്പിറേഷൻ വെച്ചിരുന്ന ഒരു ആളുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരുന്ന് ബുധനാഴ്ച തെക്ക് പടിഞ്ഞാറിരുന്ന് ഗൗളി ചിലച്ചാൽ മരണമാണ് ബന്ധുമരണ നിശ്ചയം എന്ന് പറയുമ്പോൾ, അതിനിപ്പോൾ നമ്മൾ കൂടി വളം വെച്ചോളൂ, നീ എന്തിനാണ് ചിലച്ചത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. വിമർശനമാണ്, അന്ധവിശ്വാസങ്ങൾ പേറി ജീവിക്കുന്നവരെ വിമർശിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു കഥാപാത്രമായിട്ടാണ് ആൺകൗളി വരുന്നുണ്ട്. പലയിടത്തും പുരുഷാധിപത്യ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ആൺകൗളി നിൽക്കുന്നത്. അവസാന ഘട്ടത്തിൽ പെൺകൗളിയോട് പറയുന്നത്, നീ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ കുട്ടിയെ പെറ്റുപോറ്റാനുള്ളതാണ്. സ്ത്രീ എന്നാൽ വെറും ഗർഭിണിയാവുകയും പ്രസവിക്കുകയും പുരുഷൻ്റെ എല്ലാ പ്രാരാബ്ധങ്ങളും പേറുകുന്ന കടമകളുള്ള സമൂഹം പറയുന്ന കുലസ്ത്രീ സങ്കല്പത്തിലേക്ക് വരുന്നവളാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട് നമുക്കറിയാം. പിന്നെ ഏത് കാലഘട്ടത്തിലും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഒരു പ്രശ്നം തന്നെയാണ്. സ്ത്രീക്ക് പുരുഷനെ പോലെ ഇറങ്ങി നടക്കാനും മറ്റുള്ളവർക്കുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളത് ഇപ്പോഴും വരുന്ന ഉയരുന്നൊരു ചോദ്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പാഠഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ആക്ഷേപഹാസ്യം ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ഇതിൽ പലയിടത്തായിട്ട് ഇത് ഇയാൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഈ ആക്ഷേപഹാസ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിലെ തിന്മകളെ ചൂണ്ടി തമാശയിലൂടെ കളിയാക്കി ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ അത് നവീകരിക്കുക, നന്നാക്കുക, കളിയാക്കിക്കൊണ്ട് നന്നാക്കുക. കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്ത തോലനെ പോലെയുള്ള ആളുകളും കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്ത അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ കാണാൻ പറ്റുമെന്ന് പറയാം. ശുദ്ധമായ ആക്ഷേപഹാസ്യം ഇതിലുണ്ട്. സോഷ്യൽ സറ്റയർ, ഒരു കളിയാക്കി നന്നാക്കുക, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാമൂഹ്യ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഒരു രംഗം നമ്മൾ നേരത്തെ പറഞ്ഞു, പല്ലിയുടെ എത്ര വലിയ നേട്ടങ്ങളും ശാസ്ത്രം നേട്ടങ്ങളൊക്കെ നേടി, നമ്മൾ ഈ ബഹിരാകാശത്ത് ജീവിക്കണം, ടൂർ പോകണം എന്നൊക്കെ പറയുന്ന സമയത്തും പല്ലിയുടെ ചിലക്കലിൽ വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഒരു കാലം അവസ്ഥയാണ് ഈ പല്ലി തന്നെ ആക്ഷേപാസ്യ രൂപേണ പറയുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം വരുന്നത്, നമുക്കറിയാം ഇതിൽ ആശുപത്രിയുടെ ഒരു മുറിക്കുള്ളിൽ ജീവിക്കുന്ന രണ്ട് പല്ലികളുടെ വീക്ഷണത്തിലാണ് കഥ പറയുന്നത്. പല്ലികളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. നിരവധി ജീവിതങ്ങൾ നരകിക്കുന്നത് വിഷമിക്കുന്നത് അവർ കണ്ടിരുന്നു. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരു യുവാവ്, അപ്പോൾ ഒരു യുവതി, ആ സമയത്ത് മധ്യവയസ്കയായ ഒരു സ്ത്രീക്ക് കടന്നു വരുന്നു. യുവാവ് മരിച്ചു പോയാൽ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ പേര് തന്തേത്തീനി എന്ന പേരിലായിരിക്കും വരുന്നത് എന്ന് ഈ പറഞ്ഞല്ലേ. സ്വന്തം അച്ഛനെ കൊന്നിട്ടാണ് ആ കുട്ടി പുറത്തു വരുമ്പോൾ ആ കുട്ടിയുടെ ദോഷം കാരണമാണ് അച്ഛൻ മരിച്ചതെന്നാണ് സമൂഹം പറയാന്ന് പറഞ്ഞ് ആ സ്ത്രീ അവരെ പ്രകോപിപ്പിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇനി നിന്റെ വയറ്റിലുള്ള ഗർഭത്തെ അങ്ങ് ഉപേക്ഷിച്ചേക്കുന്ന പിന്നെ നിനക്ക് എന്ത് ചെയ്യാം, നല്ലൊരു വിവാഹം കഴിച്ചിട്ട് വേറെ ഒരാളുടെ കൂടെ ജീവിച്ചോളൂ, ഇതെന്തായാലും മരണം ഉറപ്പാണെന്ന് ആ സ്ത്രീയോട് പറയുകയാണ്. ആ പെൺകുട്ടിയോട് നമ്മുടെ ഈ സന്ദർശക വന്ന ആള് ബന്ധു പറയാണ്. ഇതിനെ പ്രതികരിച്ചുകൊണ്ട്, ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് പെൺകൗളി ശക്തമായിട്ട് ചിലക്കുന്നു. ആൺകൗളി പെണ്ണിനെ ശകാരിച്ചു. കാലം എത്ര മാറിയാലും ഗൗളികളുടെ ചിലക്കൽ എന്ത് ചെയ്യാണ്, മാറി, ഈ പറഞ്ഞ അതിലുള്ള വിശ്വാസം മാറില്ലല്ലോ എന്ന് പറയാണ്. ഇപ്പൊ നീ ചിലക്കുന്നതോടുകൂടി അയാൾ മരിക്കുന്നുള്ളത് നീ ഉറച്ചു പറയാണ്. അതോടുകൂടി എന്ത് ചെയ്യും, ഈ പറഞ്ഞ വന്ന സ്ത്രീ പറഞ്ഞ കാര്യം ശരിയാവുകയാണ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറയുന്നു. ഇതിലൂടെ ശകുനത്തിലും ഇത്തരത്തിലുള്ള പക്ഷിമൃഗാദികളിലും ഒക്കെ അതിൻ്റെ ശബ്ദങ്ങളിലും ശകുനത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ പരിഹസിക്കുകയാണ് പെൺകൗളി ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ പെൺകൗളി അല്ല, ആൺകൗളിയിലൂടെ ഗ്രേസ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ രംഗമുണ്ട്. ഈ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, തൻ്റെ കുഞ്ഞിനെ നീ നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആ സ്ത്രീ എന്ത് ചെയ്യാണ്, ഭാര്യയോട് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. ഭൂമിയിൽ അല്ലേ തൻ്റെ തുടർച്ചയായിട്ട് തൻ്റെ കുട്ടി ഇവളുടെ വയറ്റിൽ വളരുകയും അവൻ ആ കുട്ടിക്ക് ജന്മം കൊടുക്കണം, അങ്ങനെ താൻ വീണ്ടും പുനർജനിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ്. ഈ സമയത്ത് ഗ്രേസി പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചാൽ അല്ലേ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളുണ്ട്. ദാമ്പത്യത്തിൻ്റെയും കുടുംബബന്ധത്തിൻ്റെയും പവിത്രതയെ കുറിച്ചുകൂടി ഗ്രേസി ഇവിടെ പറയുന്നുണ്ട്. ചില ആളുകൾ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് അബോർഷൻ ചെയ്യുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. അത്തരത്തിലൊക്കെ മനുഷ്യൻ സ്വാർത്ഥരായി ചിന്തിക്കുന്ന ഒരവസ്ഥയെ കുറിച്ചൊക്കെ ഗ്രേസി ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും അയാളെ ചികിത്സിച്ചൊരു ഡോക്ടറാണ് തെറ്റ് ചെയ്തത് എന്ന് ആൺപല്ലി പറയാണ്. മഞ്ഞപ്പിത്തമാണ് വില്ലനായത് അല്ലേ, വേണമെങ്കിൽ ഫിസിഷ്യൻ റെഫർ ചെയ്തിരുന്നെങ്കിൽ ഇയാളെ രക്ഷിക്കാമായിരുന്നു. ഡോക്ടർമാർക്കിടയിൽ ഇങ്ങനെ ഒരു മത്സരവും ഈഗോയും ഉണ്ട്. പറയാൻ അല്ലേ എനിക്കത് അറിയില്ല എന്നുള്ളത് പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ മരണത്തിന് കീഴടങ്ങാൻ പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് ഡോക്ടർമാർക്കിടയിലുള്ള ഈഗോ, അവർക്കിടയിലുള്ള മത്സരവും വാശിയും, രോഗികളെ വെറും വസ്തുക്കളായോ വെറും പരീക്ഷണ വസ്തുക്കളായിട്ട് കാണുന്ന ഡോക്ടർമാരെ കുറിച്ച് കൂടിയാണ് ഗ്രേസി അവരെ കൂടിയാണ് വിമർശിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പല രോഗി വില കൂടിയ മരുന്നുകൾ നൽകിയിട്ട് രോഗികളെ അവസാനം പാപ്പരാക്കി മാറ്റുന്ന ഒരവസ്ഥയുള്ള അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. രോഗികളെ ഗിനിപ്പന്നികളെ പോലെ മരുന്നുകളുടെ പരീക്ഷണത്തിനാക്കി കാണുന്ന ആളുകളുണ്ട്, പണത്തിന് വേണ്ടി കാണുന്നവരുണ്ട്.
ഏതായാലും ഇത് കണ്ടപ്പോൾ പുരുഷൻ പുരുഷൻ പലപ്പോഴും തൻ്റെ കഴിവിലും ശക്തിയിലും ബുദ്ധിയിലും അമിതമായിട്ട് അഹങ്കരിക്കുന്ന ഒരു വിഭാഗമാണ്. അത് മനോഹരമായിട്ട് ഇവിടെ എഴുത്തുകാരി കളിയാക്കുന്നു. ഉദാഹരണമായിട്ട് പറയാം, കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു കഥാകൃത്തായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, തൻ്റെ കഥകളൊക്കെ ഏറ്റവും മികച്ചതായിരുന്നു, അതുകൊണ്ടാണ് താൻ ഈ ഉത്തരം താങ്ങുന്നത് എന്ന് പറയുന്നത്. പലപ്പോഴും ഉത്തരം താങ്ങുന്ന പല്ലി എന്ന് പറയുന്നതിന് അർത്ഥം പല്ലി തല കുത്തനെയാണ് നിൽക്കുന്നത്. അപ്പോൾ പല്ലിയിലെ രണ്ട് കൈകാലുകൾ കൊണ്ട് ഞാനാണ് ഇത് താങ്ങി നിർത്തുന്നത് എന്നുള്ളൊരു ധാരണ നമ്മൾ സാധാരണ പറയുന്നതാണത്. ഉത്തരം താങ്ങുന്ന പല്ലിയാണ് അവൻ എന്ന് വെച്ചാൽ ഒക്കെ അവനാ ചെയ്യുന്നതെന്നാണ് എൻ്റെ വിചാരം. അത് പല്ലി ഇല്ലെങ്കിൽ അത് താങ്ങി നിൽക്കും, അത് തൂണിലും അതുപോലെ സ്തംഭത്തിലൊക്കെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ സാഹിത്യകാരന്മാർക്കിടയിലുള്ള, പ്രത്യേകിച്ച് പുരുഷ സാഹിത്യകാരന്മാർക്കിടയിലുള്ള ചില അഹങ്കാരവും പരസ്പരം എൻ്റെ കഥ മികച്ചതാന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ കളിയാക്കാനാണ് പല്ലിയിലൂടെ ഗ്രേസി ശ്രമിക്കുന്നത്. ഈ ജന്മത്തിലും ഒരു ജന്മം കഴിഞ്ഞ് പല്ലിയായിട്ടും, മനുഷ്യ ജന്മം കഴിഞ്ഞ് പല്ലിയായിട്ടും ആ അഹങ്കാരം തേഞ്ഞു പോയിട്ടില്ല എന്നുകൂടി ഗ്രേസി പ്രത്യേകം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് പെൺകൗളിക്ക് ഇപ്പോൾ ഉള്ള ജീവിതം മാത്രമേ അറിയുള്ളൂ, പണ്ട് താൻ എന്താണെന്ന് അറിയില്ല അല്ലേ. സ്ത്രീ എപ്പോഴും വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവളാണ്, പഴയ കാലം മറന്ന് അല്ലേ, ഭൂതകാലം മറന്ന് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നവളാണ് സ്ത്രീ എന്നുള്ളൊരു സൂചന അവിടെ ഉണ്ട്. ഏതായാലും അതിനിടയിൽ വലിയ സംഭവമായിട്ട് നമ്മുടെ പല്ലി പറയുന്നുണ്ട്, മുജ്ജന്മങ്ങളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ, കഴിഞ്ഞ ജന്മത്തെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ നീ വല്ല ആൽമരത്തിൻ്റെ ചുവട്ടിലും പോയിട്ട് ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇരുന്നാലും നിനക്കൊരു ബോധോദയം ഉണ്ടാകും, എല്ലാവരുടെ ഉള്ളിലും ഒരു ബോധി വൃക്ഷമുണ്ട്, നീയും ബുദ്ധനെ പോലെ കാര്യങ്ങൾ അറിയാൻ നിനക്ക് ഒരു മരച്ചുവട്ടിൽ പോയി ഇരുന്നാൽ മതി, അപ്പോൾ നിനക്ക് തെളിഞ്ഞു വരും. എന്താണ് ദുഃഖം ഉണ്ടാകാൻ കാരണം ആഗ്രഹമാണ്, പണ്ട് ശ്രീബുദ്ധൻ അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. അതിന് മറുപടിയായിട്ട് പെൺകൗളി പറയുന്നത് ഇങ്ങനെയാണ്, ഇത് കണ്ടെത്താനാണോ ആ പാവരാജകുമാരൻ കഷ്ടങ്ങളൊക്കെ സഹിച്ചത് എന്ന് തിരിച്ചു ചോദിച്ചു. എന്തിനാ മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കണം, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നമ്മൾ ആഗ്രഹിച്ചാൽ ദുഃഖം ഉണ്ടാവും, കിട്ടാതെ വരുമ്പോൾ സങ്കടം വരില്ലേ, ആഗ്രഹിച്ചാൽ അത്രേ ഉള്ളൂ. അതിനാണ് അയാൾ എല്ലാം ഉപേക്ഷിച്ച് പോയത്. ചോദിക്കുന്നതോടുകൂടി പുരുഷനായ പുരുഷ കൗളി അഥവാ പുരുഷൻ്റെ അഹങ്കാരമൊക്കെ ഉണ്ട് ആകെ തകർന്ന് തരിപ്പണായി പോവാണ്. ഇവിടെ പലപ്പോഴും പുരുഷൻ എല്ലാം ഉപേക്ഷിച്ച് കണ്ടെത്തുന്ന സ്ത്രീ കുടുംബത്തിനകത്ത് ജീവിച്ചിട്ടാണ്. കുടുംബത്തിനകത്ത് ജീവിക്കുന്ന സ്ത്രീക്കറിയാം എന്താണ് ത്യാഗം, എന്താണ് വേദന എന്നൊക്കെ. പുരുഷന് പുറത്തൊക്കെ പോയിട്ട് മരത്തിൻ്റെ ചുവട്ടിലേക്ക് ഇരുന്നാലേ ഇത് അറിയൂ എന്നുള്ളൊരു ധാരണ വരുന്നുണ്ട്. കുടുംബജീവിതവും ദാമ്പത്യവും ഒക്കെ സ്ത്രീയുടെ യഥാർത്ഥത്തിൽ തപസ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഗൗളികൾ നോക്കി നിൽക്കുന്ന ഇടയിൽ യുവാവ് മരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മുറിയിൽ ബന്ധുക്കളുടെ തിരക്കാവും. അതിനു മുമ്പ് പെൺകുട്ടിയുടെ വസ്ത്രങ്ങളുള്ള ബാഗിൽ ഒളിച്ച് ഇനി ആ യുവതി എന്തുവെന്ന് എനിക്കറിയണം. ആ യുവതി തൻ്റെ വയറ്റിലുള്ള മരിച്ചുപോയ യുവാവിൻ്റെ കുട്ടിയെ വളർത്തുമോ, അതോ അവൾ അതിനെ അബോർട്ട് ചെയ്ത് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുമോ എന്നൊരു ചോദ്യം വരികയാണ്. ആ സമയത്ത് ഗൗളി പറയുന്നത്, നീ എന്തിനാ അബദ്ധം ഒന്നും കാണിക്കരുത്, നീ നിൻ്റെ കാര്യം നോക്കുക, നീ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് എന്ന് പറയാണ്. അതിനിടയിൽ പെൺകൗളി തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാൻ ഏത് പെൺകൗളിക്കും പറ്റും, പക്ഷേ അവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയണമെങ്കിൽ ഞാൻ തന്നെ കണ്ടെത്താനാണ്, പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ ബാഗിലേക്ക് എടുത്തു ചാടുകയാണ് അല്ലേ ആൺകൗളിയുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ജീവിതത്തിൻ്റെയൊക്കെ കഥ പറയുകയാണ്. സ്ത്രീ ഉപഭോഗ വസ്തുവാണ്, പുരുഷൻ്റെ കയ്യിലെ കളിപ്പാട്ടമാണ്, അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ളവളാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ കഥാകാരി ഇവിടെ പൊളിച്ചിടുകയാണ്. സമൂഹത്തിൽ സ്ത്രീക്ക് അവളുടെ ഇടവും സ്വാതന്ത്ര്യവും വേണം, അത് അവളുടെ അവകാശമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേറെ ആരും കൊണ്ടുവന്ന് തരില്ല, അവൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഭയപ്പെടുത്തിയും അവളെ അടിച്ചമർത്തിയും അവളെ അടിമയാക്കാമെന്നുള്ളത് വ്യാമോഹമാണ്. ആചാരം, വിശ്വാസം, സ്വാതന്ത്ര്യം, കടമ, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. സ്ത്രീയെ മാത്രമാണ് ഇതിനുള്ളിലൊക്കെ തളച്ചിടുന്നത് എന്നൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം, പെൺകൗളിയും അമ്മക്കോഴിയും ഇവർക്കിടയിലുള്ള താരതമ്യക്കുറിപ്പ് കൃത്യമായിട്ട് എഴുതണം. പെൺകൗളി സ്വാതന്ത്ര്യബോധമുണ്ട്, പുരുഷാധിപത്യത്തെ നിഷേധിക്കുന്നവളാണ്, സ്ത്രീയെ സംരക്ഷിക്കേണ്ട സ്ത്രീയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തെ കാരുണ്യത്തോടെ കാണുന്നുണ്ട്, പ്രതിസന്ധികളെ തൻ്റെ ഇടത്തോടെ നേടുന്നവളാണ്, ഒരു തീരുമാനമെടുക്കാൻ വേറെ ആരെയും കാത്തു നിൽക്കാൻ സ്വയം തീരുമാനമെടുക്കുന്നവളാണ്. അമ്മക്കോഴിയോ സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ്, ജാഗ്രതയാണ് ജീവിതത്തിലെ വിഷയം, കുറവുകൾ കണ്ടറിഞ്ഞ് ജീവിക്കാൻ ഉപദേശിക്കുന്നു. പുരുഷന് കീഴടങ്ങുന്നത് തലമുറകളെ നിലനിർത്താനാണ്, പ്രസവിക്കുന്നത് തലമുറകൾ നിലനിർത്താനാണെന്ന് വിശ്വസിക്കുന്നവളാണ്. അതൊക്കെ അല്ലേ. എന്നാൽ നേരെ മറിച്ച് പെൺകോളി പറഞ്ഞ എന്താണ്, അത് ആർക്കും പറ്റും, ഏത് വേറെ പെണ്ണിനും പറ്റും, എനിക്ക് ഇത് ചെയ്യാനാണ് താല്പര്യം എന്ന് പറയുന്നത്. ആ വ്യത്യാസം കുറുക്കട്ടോ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ജൈവകൃഷിയിലേക്ക് വരാം, അവസാനത്തെ പാഠഭാഗമാണ്. ജൈവകൃഷിയിൽ വളരെ ചുരുക്കമുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനിടയിൽ ആശയ സാഹിത്യം വിറ്റ് എന്താണ്, ഹ്യൂമർ എന്താണ്, സത്യർ എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കിക്കുന്നത് നല്ലതാണ്. വ്യത്യസ്ത രീതിയിലുള്ള ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപങ്ങളാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് ചിരി എന്ന് പറയുന്നത്. എന്താണ് ഹാസ്യം? ഹാസ്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ചിരികളുടെ രൂപങ്ങൾ പറഞ്ഞുതരാം. ഹാസ്യം, ഹാസ്യം അല്ലെങ്കിൽ ഹാസ്യ സാഹിത്യം, ഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയോടൊപ്പം ചിന്തയും ഉണരണം. ചിരിക്കുന്നതിനൊപ്പം നമ്മൾ ചിന്തിക്കുകയും ചെയ്യും, അതാണ്. അതിൽ വേറെ ആൾ അനുകരിച്ച് കാണിക്കുമ്പോൾ, മിമിക്രി കണ്ടിട്ടില്ലേ, അങ്ങനെ കാണിക്കുമ്പോൾ ഒക്കെ ചിരിക്കുന്ന അതാണ്. വിറ്റ് അല്ലേ, വിറ്റ് എന്നാണ് ഇംഗ്ലീഷ് വാക്കാണ്. വിറ്റ് എന്ന് പറയുന്നത് നിർത്താതെ നമ്മൾ ചിരിച്ചു പോകും. വിറ്റ് കേട്ട് കഴിഞ്ഞാൽ ചില ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും ചില പ്രത്യേക സന്ദർഭത്തിൽ ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് ചിരിയായിട്ട് വരും, അതാണ് വിറ്റ് എന്ന് പറയുന്നത്. ഇനി ഹ്യൂമർ, ആസത്തിൻ്റെ കുറച്ച് കൂടിയതാണ് ഹ്യൂമർ എന്ന് പറയുന്നത്. ദുഃഖം നിറഞ്ഞാലും ആ ഘട്ടങ്ങളിലും ചിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. പലപ്പോഴും എന്താണ് അതിന് ഹ്യൂമർ പറഞ്ഞാൽ ചിരി ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ചിരി വരണമെന്നില്ല,
ഇപ്പോൾ ഹ്യൂമർ കണ്ടില്ലേ, ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയാറുണ്ട്. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും നമ്മൾ ആ ഒരു ഹ്യൂമർ കണ്ടെത്തും. ഇപ്പോൾ ചാർളി ചാപ്ലിൻ, അയാളുടെ കോമഡികൾ കണ്ടാൽ മതി, ഷർട്ടിൻ്റെ പോക്കറ്റിൽ കയറിയിട്ട് കൈയിടുന്ന സമയത്ത് പുറത്തേക്ക് കൈ പോകുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. ശരിക്കും അയാളുടെ ദാരിദ്ര്യമാണ് അവിടെ കാണിക്കുന്നത്, ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് കാണിക്കുന്നത്. സറ്റയർ, അതാണ് ആക്ഷേപഹാസ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേസിയുടെ കഥയിലൊക്കെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, വ്യക്തിയിലോ ഒരു വസ്തുവിലോ സമൂഹത്തിലോ സ്ഥാപനത്തിലോ ഉള്ള തെറ്റായ പ്രവണതകളെ പരിഹസിച്ച് കളിയാക്കി നന്നാക്കാനുള്ള വിമർശന രൂപമാണ് സറ്റയർ. അതുകൂടി ഒന്ന് ഓർക്കുക. ജൈവകൃഷിയിലേക്ക് വരാം. ജൈവകൃഷിയിൽ ജനസംഖ്യ കൂടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം ലാഭം ഉണ്ടാക്കുക, കൂടുതൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കുറേ ലാഭം ഉണ്ടാക്കാനുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്, എല്ലാവരും എന്ത് ചെയ്യുന്നു, കാർഷിക ഉൽപ്പന്നങ്ങളിൽ ജൈവവളത്തിന് പകരം രാസവളം ഉപയോഗിക്കുന്നു, രാസകീടനാശിനി ഉപയോഗിക്കുന്നു. ഇത് മണ്ണ് കേടുവരുത്തുകയാണ്, മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുകയാണ്, പോഷകമില്ലാതെയാക്കുകയാണ്. എന്നാൽ കാലിവളമോ കമ്പോസ്റ്റോ പച്ചില വളം പോലെയുള്ള ജൈവവളം ഉപയോഗിച്ചാൽ മണ്ണിന് കൂടുതൽ ശക്തി ഉണ്ടാവുകയും കൂടുതൽ വിളവുണ്ടാവുകയുമാണ് ചെയ്യുന്നത്. കൃഷി മെച്ചപ്പെടുന്നതിന് വളം നിർബന്ധമാണ്. അതിന് പ്രകൃതിക്കനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചുള്ള ജൈവവളങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് രാസവളങ്ങളാണ്. വിലയുടെ കാര്യവും അതുപോലെ നല്ല ജീവികളെ നിയന്ത്രിക്കാനൊക്കെ എന്ത് ചെയ്യണം, പെട്ടെന്ന് രാസവളം അടിക്കും. അത് പ്രകൃതിക്കും സമൂഹത്തിനും മണ്ണിനും ഒക്കെ കേടാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ജലസംരക്ഷണത്തിന് പ്രധാനം നൽകുന്ന ഒന്നാണ് ജൈവകൃഷി എന്നുള്ളതുണ്ട്. മഴവെള്ള സംഭരണത്തെക്കുറിച്ചൊക്കെ ജൈവകൃഷി മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മണ്ണൊലിപ്പും കീടനാശിനികളുടെ പ്രയോഗവും തമ്മിൽ ബന്ധമുണ്ട്. രാസവളങ്ങളൊക്കെ മണ്ണിൻ്റെ ശത്രുക്കളാണ് എന്നുള്ളതൊക്കെ പറയാണ്. പ്രധാനമായിട്ട് കീടനാശിനി ഉപയോഗം അതുപോലെ വളങ്ങളുടെ ഉപയോഗം, ഇത് രണ്ടും വിളക്ക് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജൈവകൃഷിയുടെ കൂടുതൽ പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കുന്നില്ല. കുറഞ്ഞ പണം മുടക്കിയിട്ട് കൂടുതൽ ലാഭം എന്നുള്ളൊരു ആർത്തി വന്നതുകൊണ്ട് രാസകീടനാശിനിയും രാസവളങ്ങളും ഉപയോഗിക്കുന്നു. മാത്രമല്ല നമ്മൾ ജലസംരക്ഷണം നടത്തുന്നില്ല, വെള്ളം സംരക്ഷിക്കണം. നല്ല മഴ പെയ്യുമ്പോൾ ജലസംഭരണിയിൽ അത് എടുത്തു വെച്ചിട്ട് വെള്ളത്തിന് കൃഷിക്കും മറ്റും ജലസേചനത്തിനും ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു പാഠഭാഗത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാരണം ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം, ആഹാരമാണ് പ്രധാനം എന്നുള്ളതാണ്. ഡോക്ടർ ആർ പ്രകാശും ഡോക്ടർ രാജ്മോഹനുമാണ് ഈ ഒരു ലേഖനത്തിൻ്റെ പിന്നിലുള്ള ആളുകൾ. ജലം കൃഷിക്ക് നിർബന്ധമാണ്. നമുക്കറിയാം കേരളത്തിൽ എത്രയോ മഴ കിട്ടുന്നുണ്ട്, എന്നിട്ടും ജലക്ഷാമം വരൾച്ചയും വരുന്നത് എന്താ, നമ്മൾ ആ വരുന്ന മഴയിലുള്ള വെള്ളം ഒഴിച്ചു പോകാന്നല്ലാതെ മഴവെള്ള സംഭരണിയോ ജലസേചനം അത് ജലസംരക്ഷണമോ നടത്തുന്നില്ല. അപ്പോൾ ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കും. മണ്ണിൻ്റെ നന്മക്ക് മനുഷ്യന്, നമുക്കറിയാം എൻഡോസൾഫാൻ പോലെയുള്ള മാരക കീടനാശിനികളാണ് ഇപ്പോഴും ജനിതക പ്രശ്നങ്ങളുണ്ട്, ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അസുഖം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പറയാവുന്നതാണ്, നമുക്ക് കീടനാശിനികൾ അപകടകരമാണ്. ജൈവകൃഷിയും ജൈവവളവും ജൈവ കീടനാശിനികളും നമുക്ക് ആവശ്യം എന്നുള്ളത് പ്രത്യേകം പറയാം. ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കൃഷി കൂട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഇനി നമുക്ക് പറയാനുള്ള ഒരു കാര്യം, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ശൈലികളുണ്ട്, അതൊക്കെ ഒന്ന് വേർതിരിച്ച് പറയാം. ഇതിനിടയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാം. ഒന്ന് കഥാപാത്ര നിരൂപണം ഞാൻ പറഞ്ഞതാണ്, എന്നാലും പറയാം. ഒരു പ്രത്യേക കഥയിലോ കവിതയിലോ ഉള്ള കഥാപാത്രത്തിൻ്റെ മാനസിക മനസ്സിലുള്ള ചിന്തകളും സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും അയാളുടെ ഡയലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്താണെന്ന് പറയാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ രവി അല്ലേ, രവിശങ്കർ എന്ന് പറയുന്ന സുഹൃതം എന്ന MT തിരക്കഥയിലുള്ള രവിശങ്കർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കുക, അല്ലെങ്കിൽ രവിശങ്കറിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തുടക്കത്തിൽ അയാൾ ആത്മവിശ്വാസം ഇല്ലാത്തവനായിരുന്നു, തൻ്റെ മരണം കാത്തു കഴിയുന്ന ഒരാളായിരുന്നു, അവസാന നിമിഷങ്ങൾ സ്വന്തം വീട്ടിലേക്ക് വരണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ പിന്നീട് ഡോക്ടർ ഉണ്ണിയുടെ ആ ഒരു പ്രചോദനം മൂലവും മറ്റും അയാൾക്ക് തന്നെ ആത്മവിശ്വാസം ഉണ്ടാകുകയും അയാൾ തിരിച്ചു വരികയും ചെയ്യുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്നു. കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ നല്ല ആകർഷകമായ തലക്കെട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായ രവിശങ്കർ എന്ന് കൊടുക്കുക അല്ലേ, അപ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടും. നീട്ടി വലിച്ചെഴുതരുത്. തലക്കെട്ടുകൾ എന്തിന് കൊടുക്കുമ്പോഴും രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് ആകർഷകമായിരിക്കണം, അട്രാക്ഷൻ ആയിരിക്കണം. മറ്റൊന്ന് ചെറുതായിരിക്കണം, നീട്ടി വലിച്ചെഴുതാത്ത വളരെ ചുരുക്കേണ്ട ഒന്നാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തത് അതിനോട് യോജിച്ചതായിരിക്കണം. ഒരു ബന്ധമില്ലാത്ത ഒരു തലക്കെട്ട് കൊടുക്കരുത്. ഇനി വിലയിരുത്തൽ കുറിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. വിലയിരുത്തൽ കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, ഒരു പ്രയോഗം തരും. തള്ളക്കോഴി മാതൃത്വത്തിൻ്റെ പ്രതീകമാണ്. വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. അത് നിങ്ങൾക്ക് ശരിയാണോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതിനെ വിലയിരുത്തുക. കൃത്യമായി അതിൻ്റെ ഗുണഗണങ്ങളും ശരിയും തെറ്റൊക്കെ വിലയിരുത്തിയിട്ട് ഇത് ഇന്ന 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 വിഷയങ്ങൾ കൊണ്ട് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ്. പിന്നെ ഉപന്യാസം. ഉപന്യാസം എന്ന് പറയുന്നത് നീട്ടി എഴുതുന്ന ലേഖനമാണ് ഉപന്യാസം. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, നല്ല ഒരു തലക്കെട്ട് അതിനും വേണം, ആകർഷകമായ തലക്കെട്ട് വേണം. ഉപന്യാസത്തിന് തന്നിട്ടുള്ള വിഷയം അതിനനുസരിച്ചാണ് നമ്മൾ ഉപന്യാസം എഴുതേണ്ടത്. ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലൊരു തലക്കെട്ട് കൊടുക്കുക. താഴെ നമ്മൾ എന്ത് ചെയ്യുക, ഉദാഹരണമായിട്ട് ജൈവകൃഷിയുടെ പ്രാധാന്യം സമകാലിക ലോകത്ത്, എന്താണ് ഈ സമകാലികത, അല്ലെങ്കിൽ എന്താണ് കാലിക പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് എഴുതേണ്ടത്, പഴയ കാര്യങ്ങളല്ല എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഭക്ഷ്യ ഉൽപ്പാദനം ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ്. നമ്മൾ ആദ്യം ഉപന്യാസം എഴുതുമ്പോൾ ആ പ്രശ്നത്തിനെ ഒന്ന് വിശദീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നത്തെ വിശദീകരിക്കുക, ആദ്യം പറയേണ്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു,
ജനസംഖ്യ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആവശ്യമായ ഭക്ഷണം നമുക്കില്ല. നമ്മളിപ്പോൾ അന്യ സംസ്ഥാനങ്ങളെയും അന്യ രാജ്യങ്ങളെയുമാണ് ഭക്ഷണത്തിന് മറ്റൊക്കെ ആശ്രയിക്കുന്നത്. ഈ അവസ്ഥ മാറേണ്ടതുണ്ട്. കേരളം ഒരു കാർഷിക രാജ്യമാണ്, അല്ലെങ്കിൽ കേരളം രാജ്യമല്ല, കാർഷിക സംസ്ഥാനമാണ്, കാർഷിക നാടാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മളിൽ കർഷകർ കുറഞ്ഞു വരികയാണ്. കർഷകരോടുള്ള ജനങ്ങളുടെ മനോഭാവം തന്നെ മോശമാണ്. ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്ന പരിഗണനയും ബഹുമാനവും ഒരു കർഷകന് കിട്ടുന്നില്ല. എല്ലാവരും ആ കർഷകൻ്റെ നൽകുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് അവർ ഓർക്കുന്നില്ല. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ജൈവ കൃഷിയിലേക്ക് വരണം. എന്നാൽ നിലവിൽ കൃഷി എന്ന് പറയുന്നത് ചെയ്യുന്നവർ തന്നെ രാസവളങ്ങളും രാസകീടനാശിനിയുമാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരിക. ഏറ്റവും മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റുക മൂന്ന് ഭാഗമാക്കിയിട്ട് തിരിക്കുക. മൂന്ന് ചെറിയ ഖണ്ഡികകൾ, നമ്മൾ പാരഗ്രാഫ് എന്ന് പറയുമല്ലോ. ഒന്നാമത്തെ പാരഗ്രാഫിൽ ഈ പ്രശ്നത്തിനെ അവതരിപ്പിക്കുക, രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ പ്രശ്നത്തിനെ വിശദീകരിക്കുക, മൂന്നാമത്തെ പാരഗ്രാഫിൽ ഉപന്യാസത്തിൻ്റെ മൂന്നാമത്തെ പാരഗ്രാഫിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും നിർദ്ദേശിച്ച് അവസാനിപ്പിക്കുമ്പോഴാണ് ഉപന്യാസമാകുന്നത്. പ്രഭാഷണം, നല്ലൊരു പ്രസംഗമാണ് പ്രഭാഷണം അല്ലേ. പ്രഭാഷണം എഴുതുമ്പോൾ മാന്യ മഹാജനങ്ങളെ എന്ന് വെച്ച് തുടങ്ങാം അല്ലേ. പിന്നെ കുറച്ചുകൂടി നന്നാക്കിയിട്ട് എഴുതാം പ്രിയപ്പെട്ട ജനങ്ങളെ. വിഷയത്തിനനുസരിച്ച് ഗൗരവമുള്ള വിഷയം ആരോടാണ് പറയുന്നതിനനുസരിച്ചാണ്. വിദ്യാർത്ഥികളോടാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി അതല്ല ഒരു പൊതു ഇടത്തിലാണ്, മന്ത്രി വരുന്ന സ്റ്റേജിലാണെങ്കിൽ കുറച്ചുകൂടി അല്ലേ ബഹുമാനപ്പെട്ട എന്നൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ജനങ്ങളെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ട പൗരന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് ആ വിഷയത്തെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ ഒരാൾ സംസാരിക്കുന്ന പോലെയാണ് അത് എഴുതേണ്ടത്, ലേഖനം പോലെയല്ല എഴുതേണ്ടത് എന്നോർക്കുക. പാഠഭാഗം വിശകലനം ചെയ്ത് നിരീക്ഷണം എഴുതാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് കണ്ടെത്തിയത് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്കെന്ത് പറയാൻ പറ്റും, ഇതിൽ നമ്മുടെ നാടോടികളും വീട്ടുകാരും എന്ന് പറയുന്ന കൃതിയിൽ എസ് ജോസഫ് പറയുന്നത് എന്ത് ചെയ്യാണ്, നാടോടികളുടെ ജീവിതം വളരെ സന്തോഷകരമാണ്. നിരീക്ഷിച്ച് പാഠഭാഗം വിശകലനം ചെയ്ത് നിരീക്ഷണം എഴുതാൻ പറഞ്ഞാൽ, അപ്പം നമ്മൾ എസ് ജോസഫ് പറയുന്നത് വീട്ടുകാരൊക്കെ വീട്ടിനുള്ളിൽ കഴിയുന്നു, എന്നാൽ പ്രകൃതിയിലെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന സ്വാതന്ത്ര്യമുള്ളവരാണ് എന്ത് നമ്മുടെ ഈ പറഞ്ഞ നാടോടികൾ. അപ്പോൾ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം അവരനുഭവിക്കുന്ന സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് നമ്മളെ നിരീക്ഷണമാണത്. നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ, നമ്മളെ വ്യക്തിപരമായി കണ്ടെത്തിയ കാര്യങ്ങൾ നിരീക്ഷണം. വിശകലനക്കുറിപ്പ് ഞാൻ പറഞ്ഞു, വായിച്ചതിന് ശേഷം നമ്മൾ അതിനെ വിശദീകരിച്ച് ആഴത്തിൽ എഴുതുന്നതാണ് വിശകലനക്കുറിപ്പ്. വിലയിരുത്തൽ, ഒരു കാര്യം പറഞ്ഞു തരും, അതിനെ വിലയിരുത്തുക, അത് മുഴുവൻ പറഞ്ഞു തീർത്തിട്ട് അതിന് നിങ്ങൾ കൃത്യമായൊരു ആശയം കൊണ്ടുവരാൻ ശ്രമിക്കുക. ലഘു കുറിപ്പ്, ചെറിയ കുറിപ്പ് എഴുതുക. ഇപ്പോൾ ചെറിയ ചോദ്യം, ലഘു കുറിപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി, മാർക്ക് നോക്കി എഴുതുക. സ്വാഭിപ്രായ കുറിപ്പ്, സ്വന്തം അഭിപ്രായം എഴുതാനാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ പെൺകൗളിയേക്കാൾ മികച്ചത് തള്ളക്കോഴിയാണ്. കാരണം തള്ളക്കോഴി കുടുംബ ബന്ധത്തിന് മൂല്യം കൊടുക്കുന്നവളാണ്. പെൺകൗളി തൻ്റെ സ്വന്തം ഭർത്താവിനെ വില വെക്കാതെ ഇറങ്ങിപ്പോയി. അങ്ങനെ പറയുമ്പോൾ അത് പാരമ്പര്യവാദമാണ്, ഏതാന്നുള്ള ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകൗളിയാണ് ശരിയെന്ന് നമുക്ക് പറയാൻ തോന്നും. ഇങ്ങനെ ഇപ്പം എല്ലാം ഏതൊക്കെ ഏത് രീതിയിലാണ് അല്ലേ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. കുറിപ്പ് തയ്യാറാക്കാനാലും എളുപ്പമാണ്, ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഏതായാലും ഇത്രയും പറഞ്ഞതിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയത്ത് നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞാണ് പരിമിതികളുണ്ട് എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുക, വായിക്കുക, എന്തൊക്കെ എന്താണെന്നും ഏതൊക്കെ ആരൊക്കെ എഴുതിയതാണെന്നും ഏതൊക്കെ വിഭാഗമാണെന്നും മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീർന്നു, എളുപ്പമായിരിക്കും, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ നന്നായിട്ട് എക്സാം എഴുതും. പരീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന ഒന്നല്ല, നമ്മൾ വളരെ ഈസിയായിട്ട് പാസ്സാവും. എല്ലാം വളരെ നല്ല രീതിയിൽ നല്ല മാർക്കോടുകൂടി നേടാനും മുന്നോട്ട് പോകാനും ഇനിയും പഠനം തുടരാനുമുള്ള ഒരു മാനസികാവസ്ഥയും അവസരവും നിങ്ങൾക്കുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ല ഒരു വിജയം തന്നെ ആശംസിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഓൾ.